നമസ്കാരം. ഇന്നിവിടെ എൻ്റെ മുന്നിലിരിക്കുന്നത് കുറച്ചാളുകൾക്ക് മാത്രം പരിചയമുള്ള ഒരാളായിരിക്കാം. സ്വതവേ അന്തർമുഖനായ അദ്ദേഹത്തിൻ്റെ പേര് റഹീം തിരുവത്ത്. സ്വാഗതം. കലാസാഹിത്യപരമായി ഒരുപാട് കഴിവുകളുണ്ടായിട്ടും ആരെയും കാണാതെ അപകൃഷ്ടാ ബോധത്തിൻ്റെ ആ ഒരു ചുഴിയിൽപ്പെട്ട് സ്വയം തടവറയിൽ ഒതുങ്ങിക്കൂടിയ ഒരു പുരുഷായുസ് മുഴുവൻ സ്വയം തടവറയിൽ ഒതുങ്ങിക്കൂടിയ റഹീംച്ചാന്റെ ചില വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. റഹീംച്ച, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്. ഏഴാം ക്ലാസ് വരെ മെഡോണ യു പി സ്കൂളിൽ, തിരുവത്തായിരുന്നല്ലോ എൻ്റെ ജന്മസ്ഥലം, തിരുവത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് മെഡോണ യു പി സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ മുസ്ലിം ഹൈസ്കൂളിൽ, അതിനുശേഷം ഗവൺമെൻറ് കോളേജിൽ പി ഡി സി. തുടർന്ന് പഠിക്കാൻ സൗകര്യപ്പെട്ടില്ല. ഈ പ്രീ ഡിഗ്രി അല്ലേ, സെക്കൻഡ് രണ്ട് വർഷം പഠിച്ചായിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ കുറേ ഭാഷകൾ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ, കുറേ ഭാഷ പഠിക്കുന്നത് അതെങ്ങനെ സ്വായത്തമാക്കി എന്ന് വിവരിക്കാം. അത് കോളേജ് വിട്ട ഉടനെ കർണാടകയിലെ ഒരു ദാണ്ടേലി എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തം കച്ചവടമായിട്ട് പോയി. അപ്പോൾ ഭാഷ പഠിച്ചാൽ മാത്രം പോരാ, എഴുതാനും വായിക്കാനും പഠിക്കണം ഉദ്ദേശത്തിൽ കന്നഡ പഠിച്ചു. പിന്നെ ഉറുദു വലിയ ഇഷ്ടമായിട്ടുള്ള ഭാഷയാണ്, അതുകൊണ്ട് തന്നെ മാക്സിമം അത് പഠിക്കാൻ ശ്രമിച്ച്. ഇപ്പോൾ കർണാടകയിൽ തുളു സംസാരിക്കുന്ന ഒരു സ്ഥലത്തുള്ളതുകൊണ്ട് തുളു പഠിച്ച്. ഇങ്ങനെയാണല്ലോ, ഒരു സന്ദർഭത്തിലല്ലേ നമ്മൾ ഒന്നും ചെയ്യുക. പക്ഷേ അത് ഒരു നിവൃത്തിയില്ലായ്മ കൊണ്ടുള്ള ഭാഷ പഠിത്തമല്ലാത്ത, കുറച്ചുള്ളിൽ, അതായത് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണമെന്നുള്ള ഉദ്ദേശം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ പഠിച്ചു, അല്ലാതെ ഞാൻ ഇംഗ്ലീഷ് മീഡിയമിൽ പഠിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലരും സംസാരിക്കുന്നതിനേക്കാൾ വളരെ ഫ്ലൻ്റായി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എഴുതാൻ. ആ, ഇംഗ്ലീഷിൽ കവിതകളൊക്കെ എഴുതാറുണ്ട്. പിന്നെ ഒന്ന് മീൻസ് എംബിഷൻ, അതായത് നന്നായിട്ട് പഠിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്തു പഠിക്കാൻ പറ്റും. എന്തു ഇമ്പോസിബിൾ മേക്സ് പോസിബിൾ, അതാണ് മനുഷ്യന്. ഈ എന്ന് മുതലാണ് എഴുതി തുടങ്ങിയത്? മെഡോണ യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് ആദ്യത്തെ കഥ എഴുതിയത്. ഒരാൾക്കും കാണിച്ചിട്ടില്ല. അതുമാത്രമല്ല, അതിന് ശേഷം ഒരുപാട് കുറേ കാലത്തോളം എഴുതിയൊന്നും ആർക്കും കാണിച്ചിട്ടില്ല. പിന്നെ എപ്പോഴോ എങ്ങനെയോ കാണിക്കാൻ തോന്നി. കാണിച്ച കൂട്ടത്തിൽ കവി പി എസ് ഹമീദിന് വളരെ വലിയ സ്വാധീനമാണുള്ളത്. കാരണം ഒരുപക്ഷെ എനിക്കില്ലാത്ത കഴിവ് പോലും എന്നിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരാളായിരുന്നു പി എസ് ഹമീദ്. ഒരുപാട് കഴിവുകൾ എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങനെ എനിക്ക് ഇത്ര കഴിവുണ്ടെന്ന്. പിന്നെ അയാൾ പി എസ് ഹമീദ് എന്ന് പറയുന്ന ആ ഒരു പ്രോത്സാഹനം എനിക്ക് വല്ലാണ്ട് പ്രചോദനമായി, വലിയൊരു പ്രചോദനം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ. കുറേ കഥകൾ നോക്കാൻ വേണ്ടി കൊടുത്തത് പിന്നെ പി എസ് ഉത്തരദേശത്തിൽ കൊടുത്ത് പ്രസിദ്ധീകരിച്ചൊക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടി ഒരു ഉത്സാഹമായി. പിന്നെ കുറച്ചൊക്കെ കാണിക്കാൻ തുടങ്ങി. ഏതോ ഒരു സമയത്ത് ഇതേ പി എസിനോട് ഞാൻ പറഞ്ഞ് എൻ്റെ ഇതുവരെയുള്ളതെല്ലാം പെറുക്കി കൂട്ടിയിട്ട്, ആ ചിതറിക്കിടക്കുന്നില്ല ഒരുപാട്, എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ആ അത് ഒന്ന് പെറുക്കി കൂട്ടിയിട്ട് ഒരു പുസ്തക രൂപത്തിലാക്കിയാൽ എന്തെല്ലാം, ഒരു കൊടക്കയിൽ കൊടന്നാൽ എന്തെന്ന് വെച്ചപ്പോൾ ഒറ്റ അടിക്ക് അയാൾ പറഞ്ഞ് നിനക്ക് കഴിയും, അത് നല്ല ഒന്നാം തരം ഒരു മാഗസീനായിരിക്കും. നല്ല ഒന്നാം തരം, അത് ആ നിൻ്റെ കൈക്ക് അത്ര കഴിവുണ്ട്, കാരണം നിനക്ക് മൂന്ന് ഭാഷയിൽ എഴുതാൻ പറ്റും, മൂന്ന് ഭാഷയിൽ നിൻ്റെ ആർട്ടിക്കിൾസ് ഉണ്ട്, ചിത്രം വരക്കാൻ പറ്റും, എന്തെല്ലാം ഒരു മാഗസീൻ വേണോ അതൊക്കെ ചെയ്യാനുള്ള കഴിവ് നിനക്കുണ്ട്, മുന്നോട്ട് പോവാ, ധൈര്യമായിട്ട് പോരാ, പെട്ടെന്ന് പറഞ്ഞ ഉത്തരവാണ്. അപ്പം അതൊരു ഉത്സാഹമായി. അപ്പം ഞാൻ ചോദിക്കുന്നത്, അത് നിങ്ങൾ ഈ കയ്യെഴുത്ത് മാസികയായി പുറത്തിറക്കിയ ഒരു പുസ്തകമായിരുന്നു, എത്ര പേജുകളുള്ള പുസ്തകം? 350 പേജ് ഉണ്ട്, അത് A4 വലിയ ഷീറ്റാണ്. എന്തുകൊണ്ട് അതൊരു പ്രിന്റഡ് മീഡിയയിലേക്ക് നിങ്ങളത് മാറ്റാൻ ശ്രമിച്ചില്ല, കയ്യെഴുത്ത് പ്രതിയായി മാത്രം? അത് ഒരു ഓർമ്മക്കായിട്ട് കിടന്നോട്ടെ എന്ന് ചോദിച്ചു. ഏതായാലും ഒന്നിച്ച് ഒരു കൊടക്കയിൽ വരട്ടെ എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ഫ്രണ്ട്സിന് കാണിക്കും, കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇൻ ഫ്യൂച്ചറിൽ ഒരു പ്രിന്റഡ് മീഡിയ ആക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അതിന് വേണമെങ്കിൽ തിരഞ്ഞെടുത്തിട്ട് ബുക്ക് ഉണ്ടാക്കാൻ പറ്റും, തിരഞ്ഞെടുത്ത കഥകളൊക്കെ. അതെ അതെ. ഈ സാഹിത്യത്തിനപ്പുറത്ത് റഹീംച്ച നന്നായി പാട്ട് പാടുന്ന ഒരാളാണെന്നും കൂടി കേട്ടിട്ടുണ്ട്. പാട്ടീഷിൻ്റെയും കിഷോറിൻ്റെയും റാഫി സാബിൻ്റെയും ഒക്കെ പാട്ട് നന്നായി പാടിയിരുന്നു പല സ്റ്റേജുകളിൽ, ഞാനും ഒരു പ്രാവശ്യം കേട്ടതാണ്.
അപ്പോൾ എന്തെങ്കിലും സംഗീത അഭിരുചി ശാസ്ത്രീയമായി അഭിരുചി ഉണ്ടായിരുന്നു, ഇഷ്ടമായിരുന്നു, പാട്ട് മൂളിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അടിസ്ഥാനപരമായി ടോറി പിന്നെ ശാസ്ത്രീയ സംഗീതമോ പടത്തോ കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുള്ള സൗകര്യമൊന്നും കൊച്ചുനാളിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പാട്ട് ഇഷ്ടമാണ്, ഒരുപാട് പാട്ട് ബൈഹാർട്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് പാടുന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല, നന്നായിട്ട് പാടുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അറിയില്ല. ഒരുപാട് ഒരുപാട് വെച്ചാൽ ഒരു പ്രൊഫഷണൽ സിംഗർ പോലും അത്രയും ബൈഹാർട്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അത് മുകേഷാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ. ആ, അത് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒരു കാരണം വെച്ചെങ്കിൽ, ഞാൻ സന്തോഷമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും സങ്കടത്തിൻ്റെ പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ മുകേഷ് പാടിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാഡ് സോങ്സ് അല്ലെങ്കിൽ ശോകഗാനങ്ങൾ പാടിയ ആളാണ് മുകേഷ്. ഒരു പാട്ട് പാടാമോ? ഏത് പാട്ട് ശ്രമിക്കാം? നിങ്ങളുടെ മനസ്സിൽ തട്ടിയ ഒരു പാട്ട്? ഒരുപാടുണ്ട്. ഏതായാലും ഒന്ന് രണ്ട് ശോകഗാനങ്ങൾ തന്നെ നന്നാലും ഒരു ആയിക്കോട്ടെ. कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया गया है मेरे लिए, तू अब से पहले सितारों में बस रही थी कहीं, तू अब से पहले सितारों में बस रही थी कहीं, तुझे जमीन पे बुलाया गया है मेरे लिए, तुझे जमीन पे बुलाया गया है मेरे लिए. കിഷോർ കുമാറിൻ്റെ ഒരുവിധം പാട്ടുകളൊക്കെ ശോകഗാനങ്ങളാണ്. അതിൽ തന്നെ ഈ മേരെ നയന സാവൻ ഭാഗം, ആ ഒരു മെഹബൂബയിലെ പാട്ടല്ലേ? मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा है, दिल दीवाने खेल है क्या जाने, अब सोचूं तुम्हें याद नहीं है, अब सोचूं नहीं भूले वो सावन के झूले, भूल गया क्या भूल के भी है मुझको याद जरा सा, फिर भी मेरा मन प्यासा. ഇപ്പോ മുകേഷ്, കിഷോർ അതേ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആ ഒരു ത്രയങ്ങള് റാഫി സാബും പെടുന്നുണ്ട്. അപ്പോ റാഫി സാബിന്റെ ഒരു പാട്ട് സ്കാനിയായി സുനാനാ ഭി മുഷ്കിൽ ഓർ ചുപ്പാനാ ഭി മുഷ്കിൽ എന്നുള്ള അവസ്ഥയിലാക്കി എത്തി. ഓക്കെ, സുനാനാ ഭി ജിനെ മുഷ്കിൽ, ചുപ്പാനാ ഭി ജിനെ മുഷ്കിൽ, സുനാനാ ഭി ജിനെ മുഷ്കിൽ, छुपाना भी जिन्हें मुश्किल, छुपाना भी जिन्हें मुश्किल, दिल तू ही बताए दिल वो अफसाने कहाँ जाए, मोहब्बत हो गई जिनको वो दीवाने कहाँ जाए. ഇപ്പോ ഒരുപാട് കഥകളും കവിതകളും ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതിൽ ഏതിനാണ് കൂടുതൽ അഭികാമ്യം തോന്നിയിട്ടുള്ളത്?
കഥകളാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കി പിന്നെ ആനുകാലിക സംഭവങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല, അത് പ്രചോദനം എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണമല്ലോ. അങ്ങനെ മിക്കവാറും ആനുകാലിക സംഭവങ്ങൾ വിഷയമായിട്ടുണ്ട്. ഒരു ഉപ്പും പഞ്ചസാരൊക്കെ. പിന്നെ കവിതകൾക്ക് എന്തൊക്കെയാണ് പ്രമേയങ്ങൾ? മീൻ കവിതകൾക്ക് പ്രമേയം മിക്കവാറും ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത്. പ്രണയം എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. എല്ലാ സ്ഥിരമായിട്ട് ഏത് ഒരു രചന ഉണ്ടാവണമെങ്കിൽ പ്രണയം അതിൽ നിർബന്ധമായിരിക്കണം, ഒരു അവശ്യ വസ്തു എന്നുള്ള ലെവലിലുണ്ട്. പക്ഷെ ഞാൻ എഴുതിയിട്ടുള്ളത് മിക്കവാറും പ്രണയത്തിന് കുറച്ച് മാറിയിട്ട് നിൽക്കുന്നു. അതെ, പ്രണയം വെച്ചിട്ടുള്ള ബാക്കി ഒരുപാട് വികാരങ്ങൾ ഞാൻ പിന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഥ തന്തുവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിശേഷം. പിന്നെ ആ പ്രണയകഥകൾ എഴുതിയിട്ടുണ്ട്. അത് പക്ഷേ ഒരു ചില്ല ചെല്ലക്കിളിയെ സ്നേഹിക്കുന്നതും ചെല്ലക്കിളി ആത്മഹത്യ ചെയ്യുന്നവരെ ഉള്ള ഒരു അതൊരു വലിയ ഫിക്ഷനാണ്, എല്ലാവർക്കും അങ്ങനെ ദഹിക്കണമെന്നില്ല. പക്ഷെ പ്രണയകഥകൾ അങ്ങനെയാണ്, മനുഷ്യരുടെ പ്രണയകഥകൾ വളരെ അപൂർവമായിട്ടുള്ളതാണ്. കേവലം ഒരു പ്രീ ഡിഗ്രി എന്ന വിദ്യാഭ്യാസ യോഗ്യതയുടെ പുറത്ത് റഹീംച മറ്റെന്തൊക്കെയോ ആണ്. അദ്ദേഹം വായിച്ച പുസ്തകങ്ങളുടെ ഒരു കണക്കെടുത്താൽ അത് എത്രയോ കൂടുതൽ വരും. അതുമാത്രമല്ല, നാലഞ്ച് ലാംഗ്വേജുകളിലും ഭാഷകളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം, അതാണ് എന്നെ റഹീംചയിലോട്ട് അടുപ്പിച്ചത്. ഞാനിന്നും എൻ്റെ പല ഇംഗ്ലീഷ് സംശയങ്ങൾക്കും ആദ്യം തന്നെ സമീപിക്കാറ് അതിൻ്റെ സംശയ ദൂരീകരണത്തിന് റഹീംചയാണ്. ഇദ്ദേഹം അത് എനിക്ക് വളരെ കൃത്യമായി അതിൻ്റെ എല്ലാ സവിശേഷതകളും കൂടി പറഞ്ഞു തരുമ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒരു ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ച റഹീംചക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും 1000 നന്ദി നന്മകൾ നേരുന്നു. സ്വീകരിക്കുന്നു. കൂടാതെ പിന്നെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കണ്ടേ? ഇങ്ങനെ ഇരുത്തിയിട്ട് എന്നോട് എൻ്റെ പഴയ കാലങ്ങളും കാര്യങ്ങളും എൻ്റെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും അറിയാനുള്ള താല്പര്യം കാണിച്ചതിന് ഞാനും നന്ദി പറയുന്നു.